ഹരേ കൃഷ്ണ. ഇന്നത്തെ വീഡിയോ വൈശാഖ മാസത്തെക്കുറിച്ചാണ്. വൈശാഖ മാസം ഏപ്രിൽ 21 തീയതി വെള്ളിയാഴ്ച ആരംഭിച്ച് മെയ് 21 തീയതി വരെയാണ് ഈ വർഷത്തെ 2023 വൈശാഖ മാസം നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. ഇനിയും നമ്മൾക്ക് വൈശാഖ മാസത്തിൻ്റെ മാഹാത്മ്യവും വൈശാഖ മാസത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പൂജാതി കർമ്മങ്ങളും അതിൻ്റെ പ്രാധാന്യവും എന്തുവാണെന്ന് നോക്കാം. വൈശാഖ മാസം വിഷ്ണു ഭജനത്തിന് ഏറ്റവും അനുയോജ്യമായ മാസമാണ്. നമുക്ക് അതിന് കിട്ടാൻ പോകുന്ന ഫലമോ പതിന്മടങ്ങും ഫലവും നമുക്ക് കിട്ടുന്നുണ്ട്. ശ്രീ വിഷ്ണു ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട മാസമാണ് വൈശാഖ മാസം. മാധവന് പ്രിയങ്കരമായതിനാൽ മാധവ മാസം എന്നും അറിയപ്പെടുന്നു. ഈ മാസം മുഴുവൻ ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം ഭൂമിയിൽ കഴിയുന്നു എന്നാണ് വിശ്വാസം. വൈശാഖ മാഹാത്മ്യത്തെപ്പറ്റി സ്കന്ദപുരാണം, പത്മപുരാണം എന്നിവയിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ദാനധർമ്മങ്ങൾക്ക് പ്രധാനപ്പെട്ട കാലമാണ് വൈശാഖ മാസം. ഈ കാലത്ത് നടത്തുന്ന എല്ലാ പുണ്യകർമ്മങ്ങൾക്കും പതിന്മടങ്ങ് ഫലം ലഭിക്കും. ഭഗവാന്റെ നരസിംഹാവതാരം, പരശുരാമാവതാരം, ബലരാമാവതാരം എന്നീ 3 അവതാരങ്ങൾ നടന്നത് വൈശാഖത്തിലാണെന്നും ഈ മാസത്തിൻ്റെ മാഹാത്മ്യം എടുത്തുകാട്ടുന്നു. അതിൽ പരശുരാമാവതാരവും ബലരാമാവതാരവും അക്ഷതൃതീയ ദിനത്തിലും നരസിംഹാവതാരം വെളുത്ത ചതുർദശിക്കും നടന്നതായാണ് പുരാണങ്ങളിൽ പറയുന്നത്. വൃത്താനുഷ്ഠാനത്തോടെ വിഷ്ണു ഭജനത്തിന് ഏറ്റവും യോജിച്ച കാലമാണിത്. വിഷ്ണു സഹസ്രനാമം, അഷ്ടാക്ഷരി മന്ത്രം, ഓ നമോ നാരായണായ, ദ്വാദശാക്ഷരി മന്ത്രം, ഓ നമോ ഭഗവതേ വാസുദേവായ, ഭാഗവത പാരായണം എന്നിവ മാധവ മാസകാലത്തെ അഭീഷ്ട സിദ്ധി നൽകും. വൈശാഖ മാസം മുഴുവൻ വ്രതം നോട്ട് ഭഗവാനെ ധ്യാനിക്കുന്നത് കൊണ്ട് ഉത്തമമാണ്. വൈശാഖത്തിലെ വെളുത്ത ദ്വാദശി, പൗർണമി എന്നിവയ്ക്ക് വ്രതം എടുക്കുന്നവർക്കും തുല്യമായ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. വൈശാഖ മാസക്കാലത്തെ ഗുരുവായൂർ അമ്പലത്തിൽ അഭൂതപൂർവമായ തിരക്കാണ്. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ വൈശാഖ മാസം പുണ്യകാലമായി ആചരിക്കാറുണ്ട്. വിശാഖം നക്ഷത്രവും പൗർണമിയും ഒരുമിച്ച് ചേരുന്നത് കൊണ്ടാണ് വൈശാഖം എന്ന പേരും കിട്ടിയത്. ഇനിയും വൈശാഖ മാഹാത്മ്യത്തെക്കുറിച്ച് പറയാം. വൈശാഖ മാഹാത്മ്യത്തെക്കുറിച്ച് സ്കന്ദപുരാണത്തിൽ വിശദീകരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ആദ്യം ശ്രുതദേവൻ ജനകനും പിന്നീട് നാരദ മഹർഷി അംബരീഷനും ഉപദേശിച്ചതാണ് വൈശാഖ മാഹാത്മ്യം. സ്കന്ദപുരാണത്തിൽ ഇങ്ങനെ പറയുന്നു: വിഷ്ണുഭക്തന്മാരിൽ ശ്രീരുദ്രൻ പോലെയും രത്നങ്ങളിൽ കൗസ്തുവം പോലെയും ധർമ്മകാരണങ്ങളായ കാര്യങ്ങളിൽ വൈശാഖം മികച്ചു നിൽക്കുന്നു. കൃതം പോലൊരു യുഗമോ വേദം പോലൊരു ശാസ്ത്രമോ ഗംഗയ്ക്ക് തുല്യമായ ഒരു തീർത്ഥവുമില്ല. അതുപോലെ തന്നെ വൈശാഖത്തിന് കിടനിൽക്കുന്ന ഒരു മാസവും ഇല്ല. കാരണം ഈ മാസത്തിൽ ആചരിക്കുന്ന വ്രതങ്ങൾ എളുപ്പത്തിൽ ഫലിക്കുമെന്നുള്ളതാണ്. ഈ മാസത്തിലെ സൽക്കർമ്മങ്ങൾ അഥവാ വ്രതങ്ങൾ പെട്ടെന്ന് ഫലത്തെ നൽകുന്നു. വൈശാഖ മാസത്തിലെ വ്രതങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സ്നാനം, അതും കുളി. പ്രാതസ്നാനം വെളുപ്പിന് സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് സ്നാനം ചെയ്ത് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്ന നല്ല കാര്യമാണ്. ബ്രഹ്മാണ്ഡത്തിലെ സർവതീർത്ഥങ്ങളും ബാഹ്യ ജലാശയങ്ങളിൽ ചെന്നുചേരുന്ന പുണ്യദിനങ്ങൾ ആയിട്ടാണ് വൈശാഖ മാസം അറിയപ്പെടുന്നത്. അടുത്ത വ്രതം എന്ന് പറയുന്നത് ദാനം. ജലദാനം, അന്നദാനം, ഈ 2 ദാനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ജലദാനം ചെയ്യുന്നതോടുകൂടി മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും തീരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും നിങ്ങൾക്ക് ജലം നിങ്ങളുടെ വീടിൻ്റെ പുറത്തോ എവിടെ വേണേലും നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ അന്നദാനവും, അന്നദാനം ആവശ്യപ്പെട്ടവർക്ക്, അർഹതയുള്ളവർക്ക് അന്നദാനം ചെയ്യുന്നതും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വ്രതമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. അന്നദാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് സ്കന്ദപുരാണത്തിൽ ഒരു കഥയുണ്ട്. ഞാനത് ചുരുക്കി പറഞ്ഞുതരാം. ഇത് ശ്രുത ഭഗവാൻ ശ്രുതദേവൻ തൻ്റെ ആത്മകഥയിലൂടെ അറിയിച്ചതാണ്. ഇത് അതിൻ്റെ മഹിമ എന്തുവാന്ന് വെച്ചാൽ, ഒരിക്കൽ ശ്രുത ഭഗവാൻ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇടയ്ക്ക് അദ്ദേഹം നർമ്മദാ നദിയുടെ തീരത്തെ എത്തിപ്പെട്ടു. അവിടെ ഒരു പിശാചിനെ കണ്ടുമുട്ടി. അത് ഒരു മരച്ചവട്ടിൽ ഇരിക്കുകയായിരുന്നു. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തി സ്വന്തം മാംസം മുറിച്ച് മുറിച്ച് തിന്നുകയാണ്. ദയനീയമായ ഈ കാഴ്ച കണ്ട് അദ്ദേഹം കാരണമന്വേഷിച്ചു. അടുത്തു ചെന്നു പിശാച് തൻ്റെ ദുരവസ്ഥ അറിയിച്ചു. ഞാൻ അനർത്ഥം എന്ന സ്ഥലത്തെ ഭൂപരം എന്ന നഗരത്തിൽ ആണ് ജനിച്ചത്. എൻ്റെ പേര് മൈത്രൻ എന്നായിരുന്നു.
വിദ്വാനും ധർമ്മിഷ്ഠനും ആയിരുന്നു. എങ്കിലും ഒരു തെറ്റുപറ്റി. വൈശാഖത്തിൽ ഭിക്ഷയ്ക്ക് വന്നവർക്ക് ഞാൻ ഒന്നും കൊടുത്തില്ല. ഇത്തിരി ആഹാരം പോയിട്ട് ഒരു അന്നം പോലും കൊടുത്തില്ല. അതിൻ്റെ ബലമായിട്ട് മരണശേഷം എനിക്ക് ഈ പിശാചായിട്ട് ജനിക്കേണ്ടി വന്നു. എനിക്ക് വേറെ ഒന്നും ഭക്ഷിക്കുവാൻ പറ്റില്ല. സ്വന്തം മാംസം മാത്രം കഴിക്കാം. എൻ്റെ ഈ ഗതികേട് തീർക്കുവാൻ അങ്ങ് എൻ്റെ പുത്രനോട് പറയണം. ശ്രുതദേവൻ എന്നാണ് അവൻ്റെ പേര്. ഇത് കേട്ട് വല്ലാതെ ദുഃഖിച്ച അദ്ദേഹം അദ്ദേഹം കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ. അതെ, ഞാൻ മൂലം പ്രതിമുക്തിക്ക് ഇടയായില്ലോ. എന്താണ് ഇതിൻ്റെ പ്രതീതി എന്ന് ചോദിച്ചു. പിശാച്ച് പറഞ്ഞു, വൈശാഖത്തിൽ വിഷ്ണുവിന് നിവേദിച്ച അന്നം ഗുണവാനായ ബ്രാഹ്മണനെ നൽകുക, എന്നാൽ എനിക്ക് മുക്തി നേടാം എന്ന് പറഞ്ഞു. ശ്രുതദേവൻ തൻ്റെ തീർത്ഥയാത്ര തീർത്തു. സ്വന്തം ഭവനത്തിലെത്തി ആ നിർദ്ദേശപ്രകാരം അന്നദാനം നടത്തി. താമസമുണ്ടായില്ല. അച്ഛൻ ദിവ്യരൂപമായി വൈകുണ്ഠം പ്രാപിച്ചു. ഇതാണ് അന്നദാനത്തെപ്പറ്റി സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന കഥ. പിന്നെ ദാനം ചെയ്യുന്നതിനുള്ള പാനകം, ദാനം ചെയ്യാവുന്നതാണ് മധുരപാനകം. പിന്നെ തക്രദാനം, തൈര്, മധുരമുള്ള തൈര് നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വൈശാഖ മാസത്തിൽ നമുക്ക് ചെയ്യേണ്ട, നമുക്ക് ഉച്ചരിക്കേണ്ട നാമങ്ങൾ ഏതൊക്കെയെന്നും മന്ത്രങ്ങൾ ഏതൊക്കെയെന്നും കലിയുഗത്തിലെ ഏറ്റവും ശക്തിയേറിയ നാമം ഹരേ രാമ എന്നുള്ളതാണ്. വൈശാഖ മാസത്തിലുടനീളം ഇത് 9 തവണ ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്നെ മനസ്സ് സൂര്യനെ പോലെ തെളിവുറ്റതാകും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ ശ്രീരാമ നാമ വരാനന ഓ നമ ഇതി. ഇത് 3 പ്രാവശ്യം ചൊല്ലുന്നത് വിഷ്ണു സഹസ്രനാമ ജപത്തിന് തുല്യമാണെന്ന് വിശ്വാസം. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 21 മുതൽ നിങ്ങൾ എല്ലാവരും വ്രതാനുഷ്ഠാനങ്ങളും എല്ലാം ദാനങ്ങളും എല്ലാം ചെയ്യാവുന്നത്. അപ്പോൾ എല്ലാവരും ഈ പുണ്യമാസത്തിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും നാമസങ്കീർത്തനം ചെയ്യുകയും എല്ലാം ചെയ്യുക. എല്ലാവർക്കും എല്ലാം നല്ലത് വരട്ടെയെന്ന് ഞാനും ആശംസിക്കുന്നു. ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കേണ്ട. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ.